നമ്മുടെ വീട്ടിൽ വിത്തിട്ടുകൾ അർപ്പിച്ച് പപ്പായ തൈകൾ വളർത്തുമ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പപ്പായ തൈകൾ തീരുന്നു പപ്പായ വളർന്ന് പോവിടാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ പ്രശ്നത്തെ ശാസ്ത്രീയമായി എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാനായി ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുമ്പ് പപ്പായയുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്ത വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വീഡിയോ കണ്ടിട്ടുള്ളവർ ഈ വീഡിയോ കാണണമെന്ന് നിർബന്ധമില്ല ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കിൻ്റെ പേരാണ് മൗണ്ട് ലെയറിങ് അതായത് ഒരു പെൺ പപ്പായ മരത്തിൽ നിന്നും നമുക്ക് അനേകം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഈ രീതിയിലൂടെ സാധിക്കും ഇതിനായി നമ്മൾ ഒരു പെൺ പപ്പായ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഏകദേശം പതിനഞ്ച് സെൻറ്റിമീറ്റർ മുകളിലായി തായ് തടി മുറിച്ചു മാറ്റണം വീഡിയോയിൽ കാണുന്നത് പോലെ തൈമരത്തിന്റെ അല്ല നമ്മൾ മുറിച്ച് മാറ്റേണ്ടത് അത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു തൈപ്പപ്പായ എടുത്തതേ ഉള്ളൂ ശരിക്കും നമ്മൾ കായ്ക്കാൻ തുടങ്ങി പെൺമരമാണെന്ന് ഉറപ്പിച്ച ശേഷം വേണം ഇത് ചെയ്യാൻ തുടർന്ന് അതിൻ്റെ മുറിവിൻ്റെ ഉള്ളിൽ മഴവെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് അതിനെ കെട്ടണം അതിനുശേഷം ഏകദേശം ഒരു ഒന്ന് ഒന്നര മാസം കഴിയുമ്പോൾ ആ പപ്പായ മരത്തിൻ്റെ ചുറ്റും ധാരാളം ശിഖരങ്ങൾ കിളിർത്ത് നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും തുടർന്ന് തായ്തടി പൂർണമായും മണ്ണിനടിയിൽ പോകുന്ന രീതിയിലും അതേസമയം ശിഖരങ്ങൾ മണ്ണിന് മുകളിൽ നിൽക്കുന്ന രീതിയിലും നമ്മൾ ആ പപ്പായ ചെടിക്ക് ചുറ്റും മണ്ണ് വെട്ടി ഇടണം അതല്ലെങ്കിൽ ഓരോ ശരത്തെയും നമുക്ക് മുമ്പ് നമ്മൾ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള പോലെ എയർലെയറിങ് ചെയ്യാനും സാധിക്കും ഇങ്ങനെ നമ്മൾ മണ്ണിട്ട് ഏകദേശം ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ ആ ഓരോ ശകരത്തിനും ധാരാളം വേരുകൾ വന്നിരിക്കും ആ ശകരങ്ങളെ നമുക്ക് വേർപെടുത്തി പുതിയ പപ്പായ തൈകളാക്കി വളർത്താൻ സാധിക്കും തുടർന്നും ആ നമ്മൾ അവിടെ നിർത്താൻ അനുവദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വീണ്ടും ഇതുപോലെ ശകരങ്ങൾ ഉണ്ടാകുകയും അവയെ വീണ്ടും നമുക്ക് പപ്പായ തൈകളാക്കി മാറ്റാനും സാധിക്കും ഈ പ്രവർത്തനം നമുക്കിങ്ങനെ എത്ര നാൾ വേണേലും തുടർന്നുകൊണ്ട് പോകാം അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം